മറ്റൊരു വാർത്തയിലേക്കാണ്. ശബരിമല അന്നദാന കേസിൽ സുപ്രീംകോടതിയിൽ നാടകീയ രംഗങ്ങൾ. അയ്യപ്പ സേവാ സംഘത്തിനായി മറ്റൊരു അഭിഭാഷകനും കോടതിയിലെത്തി. യഥാർത്ഥ അയ്യപ്പ സേവാ സംഘത്തിനായി ഹാജരാകുന്നത് താനാണെന്ന് വ്യക്തമാക്കിയാണ് ഈ അഭിഭാഷകനെത്തിയത്. ഹർജി നൽകിയ അയ്യപ്പ സേവാ സംഘത്തിനായി മുതിർന്ന അഭിഭാഷകൻ വി ചിദംബരേഷും ഹാജരായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ധനേഷ് രവീന്ദ്രൻ ചേരുകയാണ്. ധനേഷ്, എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ഏപ്രിലാണ് ഈ ശബരിമല സന്നിധാനത്ത് അന്നദാനം നടത്താനുള്ള അയ്യപ്പ സേവാ സംഘത്തിന് നൽകിയ മുൻ അനുമതി കേരള ഹൈക്കോടതി റദ്ദാക്കിയത്. ഇതിനെതിരെയാണ് അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ദേശീയ ഭാരവാഹി കൂടിയായ അഡ്വക്കേറ്റ് മനോജ് പാല സുപ്രീം കോടതിയിൽ ഒരു ഹർജി നൽകിയത്. ഈ ഹർജി ഇന്ന് കോടതി പരിഗണിക്കാൻ എടുക്കുകയും ചെയ്തിരുന്നു. ഹർജിക്കാരനായി മുതിർന്ന അഭിഭാഷകൻ വി ചിദംബരേഷാണ് സുപ്രീം കോടതിയിൽ ഹാജരാകുകയും ചെയ്തിരുന്നത്. ഇന്ന് ഈ ബെഞ്ച് ഈ കേസ് പരിഗണിക്കാനായി കോടതിയിൽ എത്തിയ സമയത്താണ് മറ്റൊരു അഭിഭാഷകൻ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ഒറിജിനലായ അഭിഭാഷകൻ താനാണെന്നും ഈ സംഘടനയ്ക്ക് വേണ്ടി ഹാജരാകുന്നത് താനാണെന്നും കാട്ടിയിട്ട് കോടതിയിലേക്ക് എത്തുന്നത്. ഏതായാലും ഇതൊരു ആശയക്കുഴപ്പത്തിന് ആദ്യ ഘട്ടത്തിൽ എത്തുകയും ചെയ്തിരുന്നു. അതായത് യഥാർത്ഥമായ അയ്യപ്പ സേവാ സംഘത്തെ താനാണ് പ്രതികരിക്കുന്നതെന്നും നിലവിൽ ഹർജി തന്നിരിക്കുന്നവർ ആൾമാറാട്ടം നടത്തിയെന്നുള്ള ആരോപണം അടക്കമാണ് ഇദ്ദേഹം കോടതിക്കുള്ളിൽ ഉന്നയിച്ചത്. അതേസമയം മുതിർന്ന അഭിഭാഷകൻ വി ചിദംബരേഷ് അടക്കമുള്ളവർ പറഞ്ഞത് കോടതിയിൽ, അതായത് കേരള ഹൈക്കോടതിയിൽ കക്ഷിയായിരുന്ന വ്യക്തി തന്നെയാണ് ഇവിടെ ഹാജരാകുന്നത്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ അയ്യപ്പ സേവാ സംഘത്തിന് വേണ്ടി ഹാജരാകുന്നത് താനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഏതായാലും കേസ് ഇന്ന് കോടതി വിശദമായി വാദത്തിലേക്ക് പരിഗണിച്ചില്ല. രണ്ടുപേരുടെയും വാദങ്ങൾ കേൾക്കാമെന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് കോടതി ഇത് വെള്ളിയാഴ്ചത്തേക്ക് മാറ്റുകയായിരുന്നു. ഈ അനുമതി റദ്ദാക്കിയതിനെതിരായ ഒരു ഹർജിയാണ് കോടതിയിൽ എത്തിയതെങ്കിലും ഈ അയ്യപ്പ സേവാ സംഘത്തിനു വേണ്ടി അതായത് ഹർജി സമർപ്പിച്ച പരിഗണിക്കുന്നതിനിടയിൽ മറ്റൊരു അഭിഭാഷകൻ കൂടി എത്തിയത് ഒരു ആശയക്കുഴപ്പത്തിനടക്കം ഇടയായി. ഏതായാലും രണ്ട് ആളുകളോടും രണ്ട് അഭിഭാഷകരോടും വെള്ളിയാഴ്ച കേസ് പരിഗണിക്കാമെന്ന് പറഞ്ഞ് കോടതി മാറ്റുകയായിരുന്നു. വെള്ളിയാഴ്ച ഒരു പക്ഷേ കേസിൽ ഒരു അന്തിമവാദത്തിലേക്ക് കോടതി നീങ്ങാനുള്ള തീരുമാനത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത്. പ്രജ്വല.